പി വി രമേശൻ, ആദ്യം ഇ പി ജയരാജൻ പറഞ്ഞു. ഇതാ ഇപ്പൊ നമ്മുടെ ബാബുരാജ് പറയുന്നു, ഇ പി ജയരാജൻ പറഞ്ഞാണ് ബി ജെ പി സ്ഥാനാർത്ഥി നല്ലവരാണ്, ഇവിടെ കേരളത്തിൽ മത്സരം എൽ ഡി എഫ് ബി ജെ പി ആണെന്ന് പറയുന്നു. പിന്നെ എ കെ ബാലൻ പറയുന്നു ഇനമ്പേച്ചി മരപ്പട്ടിയൊക്കെ ചിഹ്നം കിട്ടുമെന്ന് പറയുന്നു. അപ്പൊ നേതാക്കൾക്ക് ബാക്കി സമയത്ത് അങ്ങനെ വാവിടാവോ? തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു യുദ്ധം തന്നെയാണ്. യുദ്ധത്തിൽ വിജയമാണ് ലക്ഷ്യം. മഹാഭാരതം ഉൾപ്പെടെ നമുക്ക് കാണിച്ചിരുന്നു, വിജയമാണ് ലക്ഷ്യം. ആ വിജയത്തിന് എല്ലാ പാർട്ടിക്കാരും അവരൊക്കെ ഏറ്റവും ഏറ്റവും ജനങ്ങൾക്ക് അംഗീകാരമുള്ള ആളുകളിലെ നിർത്തലിൽ ആ പോരാട്ടത്തിൽ ആര് ജയിക്കും അത് ജനങ്ങൾ തീരുമാനിക്കും. ആരെ ജയിപ്പിക്കണം ജനങ്ങൾ തീരുമാനിക്കും. ഒരു പാർട്ടിയുടെ സ്ഥാനാർത്ഥികളെ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർ കാൻഡിഡേറ്റ് പത്തനംതിട്ടയിലെ യു ഡി എഫിന്റെ കാൻഡിഡേറ്റ് മൈക്കിലൂടെ കേരളത്തിലെ കെ പി സി സി പ്രസിഡന്റിന് ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംബോധന ചെയ്ത് എന്താണ് കാശ്മീർ കണ്ടിട്ടുണ്ടാവുമല്ലോ. കെ സുരേന്ദ്രൻ എന്നാണ് സംബോധന ചെയ്തത് കെ പി സി സി പ്രസിഡന്റിനെ. ഞാൻ ചോദിക്കട്ടെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ സ്ഥാനാർത്ഥികളും എല്ലാ സ്ഥാനാർത്ഥികളും മെച്ചപ്പെട്ട സ്ഥാനാർത്ഥികളാണ്. അവരെ തെരഞ്ഞെടുക്കുന്ന ജനങ്ങളാണ്. ആ ജനങ്ങൾ ഇക്കുറി ഇടതുപക്ഷത്തെ തന്നെ തെരഞ്ഞെടുക്കും. അതാണ് ഞാൻ മാസപ്പടി കേസെടുത്തു. അല്ല മാസപ്പടി ഇ ഡി വരുന്നേ അത് വരും. അല്ല മാസപ്പടി ഇ ഡി എഫ് ഐ ആർ ഇട്ടു വരുന്നു. എവിടെ പോയി? ഹേമന്ത് സോറനെയും. അല്ല മാസപ്പടി കേസെടുത്ത് എന്തുകൊണ്ടാണ്? അല്ല ഈ പറഞ്ഞ ധാരണ ഉണ്ടെങ്കിൽ എങ്ങനെയാ? പറയാ പറയാ മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് എന്താ പറഞ്ഞത്? ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ആദ്യം ബി ജെ പിയിലേക്ക് വരുന്ന കോൺഗ്രസ് ആരൻ അത് കാസർഗോഡ് പൈവളിക ഒരു വ്യക്തി എടുത്തത് പാർട്ടിയെ പുറത്താക്കിയിട്ടുണ്ട്. ആരെങ്കിലും നിലപാടെടുത്തിട്ടുണ്ട്, അവരെ പാർട്ടിയെ പുറത്തെടുത്തിട്ടുണ്ട്. അവരൊന്നും ഈ പാർട്ടിക്ക് അകത്തില്ല. അങ്ങനെ കഴിഞ്ഞതാണ് നിങ്ങള്. ഞാൻ ഒറ്റ കാര്യം ചോദിക്കാം, ഈ കേരളത്തിൽ നിന്ന് കോൺഗ്രസിനെ കുറ്റം പറയുന്ന സി പി എംമാരോട് ചോദിക്കാനുള്ളത്, വാളയാർ ചുരം കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ നിങ്ങളെ നിങ്ങളെ സ്ഥാനത്ത് മത്സരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ രാജ്യം നിലനിന്നിട്ടില്ലേ? അല്ല ഞാൻ പറയുന്നത്,
കേരളത്തിൽ ഇങ്ങനെ പരസ്പരം പോരടിച്ചു നിൽക്കുന്ന രണ്ട് മുന്നണികൾ, ഇവര് എന്തിനാണ് വാളയാർ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാല് ഇവര് തമ്മിൽ നല്ല ബന്ധത്തിലാണ്, നല്ല സ്നേഹത്തിലാണ്. രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ വെച്ചാണ് സി പി എംകാര് വോട്ട് പിടിക്കുന്നത് അവിടെ പല പ്രദേശങ്ങളിൽ. എന്തിനാണ് ഇവർ തമ്മിൽ കാസർഗോഡ് ജില്ലയിലെ പല മണ്ഡലങ്ങളിലും പല പ്രദേശങ്ങളിലും സി പി എംകാരും സി ഡി എഫുകാരും തമ്മിൽ നല്ല ബന്ധത്തിലാണ്? ബി ജെ പിയെ തോൽപ്പിക്കണമെന്നുള്ള അജണ്ട വെച്ച് മുന്നേറുക മാത്രമാണ് ഇവരുടെ പ്രാഥമികമായിട്ടുള്ള കർത്തവ്യം. അവരുടെ പ്രശ്നങ്ങൾ കാര്യപരിഹാരം തേടും, എന്താണ് പരിഹാരം ചോദിക്കുന്നുണ്ട്. ഞാൻ തിരികെ എത്തും ആ ചോദ്യത്തിലേക്ക് തന്നെയാണ് ചെറിയ ഇടവേളയ്ക്ക് ശേഷം.